ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അമ്പഴങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ്. അപ്പോൾ നമുക്ക് അമ്പഴങ്ങ കൊണ്ട് എങ്ങനെ അച്ചാർ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കാണിച്ചിരിക്കുന്നത് അമ്പഴങ്ങ പിടിക്കുന്ന ചെടിയാണ്. നമുക്കിതിൽ നിന്നും കുറച്ച്, ഇത് കുഞ്ഞൊരു ചെടിയാണ്, കുഞ്ഞത് വളരെയധികം വലുതായതല്ല, ചെറിയൊരു ചെടിയാണ്. ഇതിൽ അത്യാവശ്യം കുറച്ച് കായ പിടിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് പാകമായ കുറച്ച് കായകൾ എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു നല്ല അമ്പഴങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിൽ നിന്നും പാകമായ കുറച്ച് അമ്പഴങ്ങകൾ എടുത്തു. നമുക്ക് ഇത് നന്നായി കഴുകിയെടുത്ത് രണ്ടായി പിളർന്ന് നമുക്കത് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് അച്ചാറിന് വേണ്ടി അരിഞ്ഞെടുത്തതിന് ശേഷം കാണാം. നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അരിഞ്ഞെടുത്ത നമ്മുടെ അമ്പഴങ്ങയാണ്. ദേ ഇതുപോലെയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാണ് അച്ചാറിടുന്നതിന് വേണ്ടി ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതിനോടൊപ്പം നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, തൊലികളഞ്ഞ് വൃത്തിയാക്കി കുറച്ച് വെളുത്തുള്ളി വേണം. അതിനോടൊപ്പം അല്പം ഇഞ്ചി കൊത്തിയരിഞ്ഞതും വേണം. പിന്നെ കടുക് ചതച്ചതും. നമുക്ക് എണ്ണ ഒരു പാത്രത്തിൽ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു അഞ്ചാറ് മുളക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി മുതലായവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പൊടികൾ, അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ട പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് റെഡ് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്തു. ഇനി 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ച കടുക് ചതച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഉപ്പും ചേർത്ത് കായപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടിയൊക്കെ ആ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആവും. ഈ സമയത്തിലേക്ക് നമ്മുടെ അമ്പഴങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മളിതിലേക്ക് അമ്പഴങ്ങ കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റിയായ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉപ്പൊക്കെ നമ്മുടെ പാകത്തിന് നോക്കിയിട്ട് നമ്മൾ ചേർക്കേണ്ടതാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. അമ്പഴങ്ങ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.